ഇന്ന് രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോഴാണ് ഒരു പോസിബിലിറ്റിയെ പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് നമ്മളിപ്പോൾ കുറച്ച് പരീക്ഷണങ്ങൾ നടത്താനുള്ള സമയമായി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി പ്രീതം കോട്ടാൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു പ്രീ അസിസ്റ്റ് ബാക്ക് ഹീലോണ്ട് നല്ല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രീതം മുന്നിലേക്ക് വന്ന് ഗോളിന് വേണ്ടിയിട്ട് പ്രീ അസിസ്റ്റും കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ പ്രീതം സെൻറ്റർ ബാക്ക് ആണോ ഡിഫൻസിംഗ് എൻ്റ്ഫീൽഡർ ആണോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് ലാസ്റ്റ് മാൻ ഡിഫെൻഡറായിട്ട് പലപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീതം കോട്ടാൽ തന്നെയാണ് ക്യാപ്റ്റൻ മിലോസ്റ്റിംഗിച്ച് ആണ് പ്രത്യക്ഷത്തിലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൻ്റെ യഥാർത്ഥ ക്യാപ്റ്റിനിപ്പം പ്രീതം കോട്ടാല തന്നെയാണ് അപ്പം പ്രീതം കോട്ടാലിന് ഫോർവേഡ് ലൈനിലേക്ക് വരുന്ന ഡ്യൂട്ടികൾ അധികം നൽകാതിരിക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സേഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പ്രീതം മുന്നിലേക്ക് വന്നാൽ അതിന്റെ ഗുണം ഉണ്ടാകും പക്ഷേ ബാക്ക് ലൈൻ ഒറ്റയ്ക്ക് നോക്കാൻ ഡ്രിങ്കിച്ചിനെ കൊണ്ട് പറ്റുമോ ഡ്രിങ്കച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗിവപ്പ് മെൻറ്റാലിറ്റി ഉള്ള താരമാണ് ഡ്രിങ്കിച്ചെന്ന് തോന്നിയിട്ടുണ്ട് അതവിടെ നിന്ന് കിട്ടും ഞാനിപ്പോൾ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില പോസ്റ്റുകളിൽ ഒന്ന് ഹോർമിപ്പാർ റിവേ നമ്മളങ്ങനെ ഉപയോഗിക്കും എന്നതിനെ ചൊല്ലിയാണ് അപ്പം പഞ്ചാബ് സിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഒരു ആദ്യ സീസണിൽ തന്നെ വളരെ മികച്ച പ്രകടനം കാശ് വച്ച ഹോർമിപ്പാർ റിവേയുടെ ടാലൻറ്റിനെ നമ്മൾ പിന്നീട് വേണ്ട രീതിയിൽ ഉപകരിക്കുന്ന ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പം ഹോർമിയുടെ സ്റ്റാറ്റ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് അസാമാന്യമായിട്ടുള്ള പാസിങ് ആക്രോസി ഉണ്ട് എഴുപത്തി മൂന്ന് ശതമാനമാണ് ഹോർമിയുടെ പാസിംഗ് ആക്രോസി അദ്ദേഹത്തിന് വളരെ ഒരു അറ്റാക്കിങ് ഉള്ള പ്ലെയർ കൂടിയാണ് മുന്നിലേക്ക് കയറിപ്പോവാൻ എപ്പോഴും ഒരു തുരയുള്ള താരം കൂടിയാണ് സോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയി ഉപയോഗിക്കപ്പെടാൻ വേണ്ട വേഗതയും പന്തടക്കവും ഹോർമിപ്പാർ ഉണ്ട് എന്ന് കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങിയപ്പം ഹോർമിപ്പാർ റീവ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം അഡ്രലോണ ഇഞ്ചുറി കൺസേണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടീമിലേക്ക് വരുമ്പോൾ ലൂണേ ആദ്യ ഇലവനെ ഉൾപ്പെടുത്താൻ ഒരു വിദേശ താരത്തിനെ പിൻവലിക്കേണ്ട അവസ്ഥ ഉള്ളത് കൊണ്ട് അത് കൊയേഫ് മധ്യനിരയെ വളരെ ഡൈനാമിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കൊയേഫിന് പകരമായിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഹോർമി പവർ റിവ്യൂ ഒന്ന് പരിഗണിച്ച് നോക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് വിനീതമായിട്ടൊരു അഭിപ്രായം നമുക്കുണ്ട് കാരണം ഹോർമിയുടെ എബിലിറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലോങ് പാസുകൾ നൽകാൻ വളരെ മികച്ചൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് പുള്ളി ആദ്യ സീസണിൽ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൂടാതെ അദ്ദേഹത്തിന് നല്ല വേഗതയുണ്ട് ഇപ്പം മുന്നിലേക്ക് പോകാനും പിന്നിലേക്ക് ഇറങ്ങി വരാനും ഹോമിയെ കൊണ്ട് കഴിയുന്നത് കൊണ്ടും നല്ല വേഗത ഉള്ളതുകൊണ്ടും അത്യാവശ്യം നല്ല പാസിങ് ആക്രസി ഉള്ളതുകൊണ്ടും ഒരു അറ്റാക്കിങ് ഇൻഡ്യൻ്റ് കൊണ്ടും പിന്നെ ഒരു ബോൺ ഡിഫെൻഡർ ആയതുകൊണ്ടും പ്രതിരോധനെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് പരിചയമുള്ളതുകൊണ്ടും റൈറ്റ് ബാക്കായിട്ട് നിലവില് യൂസ് ചെയ്ത് ഹോർമി പാൻ രൂപ എടുത്ത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കി ഇട്ടാൽ അതിനകത്ത് തെറ്റൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഹോർമിയുടെ സ്റ്റാറ്റുകളെല്ലാം അദ്ദേഹം ഒരു ഡി എം എഫ് ആയിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവനാണ് എന്ന് തെളിയിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു